ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ്ങിനിടെ കാണാതായ ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 പര്യവേഷണത്തിന്റെ ഭാഗമായ വിക്രം ലാൻഡർ കണ്ടെത്തിയതായി ISRO ചെയർമാൻ കെ ശിവൻ. തെർമൽ ഇമേജിലൂടെയാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിക്രം ലാൻഡർ കണ്ടത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുള്ള ഓർബിറ്റർ തെർമൽ ഇമേജ് പകർത്തിയിട്ടുണ്ട്. എന്നാൽ ഓർബിറ്ററും ലാൻഡറും തമ്മിലുള്ള ആശയവിനിമയം ഇനിയും സാധ്യമായിട്ടില്ല. 7 പുലർച്ചെ സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള അവസാന ഘട്ടത്തിലാണ് ചന്ദ്രയാൻ 2 ലാൻഡർ വിക്രം ആശയവിനിമയത്തിലെ തകരാറിനെ തുടർന്ന് ചന്ദ്രോപരിതലത്തിൽ വെച്ച് നഷ്ടമായെന്ന് ISRO സ്ഥിരീകരിച്ചത്. അതിനുശേഷം വിക്രം ലാൻഡറിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ISRO. ഇതാണ് ഇപ്പോൾ വിജയിക്കുന്നത്. ഇനി വിക്രം ലാൻഡറുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇത് വിജയിച്ചാൽ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തും. ISRO ഇതിന് ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുമെന്നും കെ ശിവൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യത്തെ ചന്ദ്ര പര്യവേഷണം എന്ന റെക്കോർഡും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ലോകത്തിലെ 4 രാജ്യം എന്ന റെക്കോർഡും സ്വന്തമാക്കാനായിരുന്നു ഇന്ത്യയുടെ ശ്രമം. ദൗത്യം ഏതാണ്ട് 95% വിജയമായിരുന്നു എന്ന ISROയുടെ ആദ്യ പ്രതികരണം. അവസാന ഘട്ടത്തിൽ മാത്രമാണ് പിഴ ഉണ്ടായിരുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇത് പിന്നീട് NASA ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളും ആഗോള മാധ്യമങ്ങളും പ്രശംസിച്ചിരുന്നു. 14 വിക്രം ലാൻഡറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ISRO പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ലാൻഡറിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ISRO ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിയന്ത്രണം നഷ്ടമായ ചന്ദ്രയാന്റെ വിക്രം ലാൻഡറിന്റെ ഇനിയുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് ഇപ്പോൾ ISRO ഉറ്റുനോക്കുന്നത്. ക്രാഷ് ലാൻഡിംഗ് ആണ് സംഭവിച്ചതെന്ന് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കാൻ ലാൻഡറിന് കഴിഞ്ഞേക്കില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സംഭവിച്ചത് ക്രാഷ് ലാൻഡിംഗ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ വീണ്ടും സജീവമാകും. എന്തുകൊണ്ടാകാം ക്രാഷ് ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്? മുൻകൂട്ടി തയ്യാറാക്കിയ പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കാത്തത് ആകാമെന്നാണ് വിലയിരുത്തൽ. സ്വയം തീരുമാനമെടുക്കാൻ വിക്രം ലാൻഡർ സജ്ജമായിരുന്നു. എന്നാൽ അവസാന നിമിഷം പ്രോഗ്രാം പരാജയപ്പെട്ടിരിക്കാമെന്നും കരുതുന്നു. മറ്റൊരു സാധ്യതയുള്ളത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിന് എതിരായി പ്രവർത്തിച്ച ത്രസ്റ്ററുകളുടെ തകരാറാണ്. 4 4 വശത്തും 1 മധ്യഭാഗത്തുമായി 5 ഉണ്ടായിരുന്നത്. ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ത്രസ്റ്ററുകൾ പണിമുടക്കാനുള്ള സാധ്യത ഏറെയാണ്. ഫലമോ അതിവേഗത്തിൽ ലാൻഡർ ഇടിച്ചു കയറായിരിക്കാമെന്നും വിലയിരുത്തുന്നു. ഇപ്പോഴും ലാൻഡറുമായുള്ള ആശയവിനിമയം നടത്താൻ ശ്രമം തുടരുകയാണ്. എന്നാൽ ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. ക്രാഷ് ലാൻഡിംഗിൽ ആന്റിനകൾ തകർന്നുവെന്നാണ് നിഗമനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.